بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. മജ്‌ലിസുൽ ഇൽമ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പൊതുവേ ഒരുപാട് സഹോദരങ്ങൾ സംശയമായി ചോദിക്കാറുള്ള ഒന്നാണ് മിസ്സിയൻ അറിവ് ശരിയാണോ ഇല്ലയെന്ന്. ഇന്ന് ഒരുപാട് കടകളിൽ കോഴിയുടെ മാംസം കൊണ്ടുവരുന്നതൊക്കെ വലിയ ഫാക്ടറികളിൽ അതിനെ മിസ്സിയൻ അറിവ് നടത്തിയിട്ട് ഒരു സ്വിച്ച് ഇടുമ്പോൾ മിസ്സിയനിൽ ഇങ്ങനെ അറിവ് ആയിരക്കണക്കിന് കോഴികളെ ഇങ്ങനെ അറുത്തു മാറ്റുന്നു. എന്നിട്ട് അതിനെയാണ് പല കടകളിലും എന്ത് ചെയ്യുന്നു, വലിയ വലിയ കടകളിലേക്ക് ഈ കോഴി ഇറച്ചി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അറുത്താൽ ശരിയാവുമോ എന്ന് സംശയമായിട്ട് പലരും വരാറുണ്ട്. ഇങ്ങനെ അറുത്താൽ മിസ്സിയനിലാണ്, വലിയ ഫാക്ടറികളിൽ മിസ്സിയൻ ഉപയോഗിച്ച് ഓരോന്നോരോന്നായിട്ട് അറുക്കുന്ന പ്രയാസം കൊണ്ട് ഇങ്ങനെ സ്വിച്ച് ഇട്ട് മിസ്സിയനിൽ ഇങ്ങനെ കോഴികളെ അറുക്കുന്നുവെങ്കിൽ ആ കോഴി ഇറച്ചി തിന്നൽ അനുവദനീയമല്ല, ഹറാമാണ് എന്നാണ് അവിടെ ഉള്ള മസ്അല. കാരണം ദബിഹിൻ്റെ ശർത്തിൽപ്പെട്ടതാണല്ലോ, ശർത്തു ദാബിഹി അയ്യക്കൂന മുസ്ലിമൻ. ഫത്വഹുൽ മുഈനിലൊക്കെ കാണാം 220 പേജിൽ, അറിവ് നടത്തുന്ന ആൾ ഒരു മുസ്ലിമായിരിക്കണം. അപ്പം ഇവിടെ അറിവ് നടത്തുന്ന സ്വിച്ചിടുമ്പോൾ യന്ത്രങ്ങൾ ഓട്ടോമാറ്റിക്കായി ഒന്നിനെ അറുത്തു പിന്നെ അടുത്തതിനെ അറുത്തു, ഇങ്ങനെ അറുത്തറുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വിച്ചിട്ടാൽ മാത്രം പോലെ ഇവൻ ദാബിഹാവാൻ, പിന്നെ എന്തു വേണം, ഇവൻ അറിവ് നടത്തുന്ന കത്തി പോലത്തെ ഉപകരണവുമായി നേരിട്ട് അറിവിൽ പങ്കെടുക്കണം. അപ്പോഴേ എന്തു ചെയ്യുള്ളൂ, ഇവൻ അർത്ഥവനാവുള്ളൂ, ആ അറുക്കുന്ന ആൾ മുസ്ലിമുമായിരിക്കണം. ഇത് നിബന്ധനയാണ്. അപ്പം ഇതില്ലാതെ കണ്ടൊരു സ്വിച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കായി യന്ത്രങ്ങൾ ഇങ്ങനെ അറിവ് നടത്തുന്നുവെങ്കിൽ അവിടെ ഈ ശർത്ത് അറിവ് നടത്തുന്ന ആൾ മുസ്ലിമായിരിക്കണം എന്ന നിബന്ധന ഒക്കുന്നില്ല. മറിച്ച് ഇരുമ്പിൻ്റെ ചില യന്ത്രങ്ങൾ അറിവ് നടത്തിയ കോഴികളാണിത്, ഈ കോഴികളൊന്നും ഭക്ഷിക്കൽ അനുവദനീയമല്ല, ഹറാമാണ് എന്നാണ് മസ്അല. എന്നല്ല, പൊതുവെയുള്ള മസ്അല, ഒരു അറിവ് നടത്തപ്പെട്ട ജീവിയിൽ സംശയമുണ്ടായാൽ പോലും അത് കഴിക്കൽ അനുവദനീയമല്ല എന്നാണ്. ദൃഢമായ വിശ്വാസം, ഉറപ്പോ അല്ലെങ്കിൽ ബലമായ വിശ്വാസമോ ഉണ്ടാവണം. സംശയമുണ്ടായാൽ അത് തിന്നാൻ പറ്റില്ല എന്നാണ്. അതിപ്പോ ഇവിടെ മാത്രമല്ല, നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴും അവിടുന്ന് കഴിക്കുന്ന കോഴി ഇറച്ചിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, അല്ലെ ബീഫാണ് കഴിക്കുന്നതെങ്കിൽ, അത് അറിവ് നടത്തിയ ആളാരാണ് എന്ന് ഉറപ്പോ അല്ലെങ്കിൽ മികച്ച ഭാവനയോ ഉണ്ടാവണം. അത് കൂടാതെ കണ്ട് ഇത് ആരാണ് അറിവ് നടത്തിയത് എന്നതിൽ മുസ്ലിമാണോ അല്ലേ എന്ന് സംശയമുണ്ട് എങ്കിൽ ആ മാംസം കഴിക്കൽ അനുവദനീയമല്ല, ഹറാമാണ് എന്നാണ്. കാരണം ഇത് സംബന്ധമായിട്ട് ഒരു ചർച്ച ഇമാം നവവി അവിടുത്തെ സറഹു മുഹദബിൽ കൊണ്ടുവന്ന് കാണാം. എന്താണ് സറഹു മുഹദബിൽ അവിടെ പറഞ്ഞത്? ഫറഉൽ ലൗ വജദിന സാത്തം മദ്ബൂഹത്തൻ, നമ്മൾ അറിവ് നടത്തപ്പെട്ട ഒരു ആടിനെ എത്തിച്ചു, വലം നെതിരി മന്ദബഹ, ആരാ ഇതിനെ അർത്ഥമെന്ന് നമുക്ക് അറിയുന്നില്ല. ഫൈങ്കാന ഫി ബലദിൻ ഫീഹി മല്ല യഹില്ലു ദക്കാത്തു, അറിവ് നടത്തൽ അനുവദനീയമല്ലാത്ത കൽ മജൂസി, തീനെ ആരാധിക്കുന്ന ആളെപ്പോലെ അറിവ് നടത്തൽ അനുവദനീയമല്ലാത്ത അമുസ്ലിമീങ്ങളുള്ള നാട്ടിലാണ് ഇത് എങ്കിൽ, ഇങ്ങനെ ആടിനെ എത്തിച്ചതെങ്കിൽ, ലം തഹില്ല, അതിനെ എന്താണ് ഭക്ഷിക്കൽ അനുവദനീയമല്ല. സവാഉൻ തമഹലു, ആ അറിവ് നടത്തൽ അനുവദനീയമല്ലാത്ത ആൾക്കാർ തനിച്ചാവട്ടെ, ഔകാനു മുഖ്തലിത്തീന ബിൽ മുസ്ലിമീന, അല്ലെ മുസ്ലിമീങ്ങളുമായിട്ട് അവർ ഇടകലർന്ന് ജീവിക്കുന്നവരാവട്ടെ, അങ്ങനത്തെ ഒരു നാട്ടിൽ എന്തു ചെയ്തു, അറിവ് നടത്തപ്പെട്ട ഒരു ആടിനെ എത്തിച്ചു, പക്ഷെ ആരാ അർത്ഥമെന്നും അറിയില്ല എങ്കിൽ അതിനെ എന്തല്ല,
ലം തഹില്ല എന്നാണ് ഇമാം നബി പറഞ്ഞത്. അതിനെ ഭക്ഷിക്കൽ അനുവദനീയമല്ല. ഇത് ശക്കി ഫി സകാത്തിൽ മുബീഹജി, അനുവദനീയമായ അറിവിൽ ദാ സംശയമുണ്ടായതിനു വേണ്ടി. ഇതാണ് ഇമാം നബവി സറഹ് മുഹദ്ദബിന്റെ 9 വാല്യം 80 പേജിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അനുവദനീയമായ തിന്നലിനെ അനുവദനീയമാക്കുന്ന അറിവിൽ സംശയം വന്നു. സംശയം വന്നാൽ തിന്നാൻ പറ്റില്ല, മറിച്ച് ഉറപ്പോ മികച്ച ഭാവനയോ ഉണ്ടാവണം. ഇതാരാണ്? ഒരു മുസ്ലിമായ മനുഷ്യനാണ് അർത്ഥത് എന്ന്. അപ്പൊ ഒരിക്കലും ഈ യന്ത്രത്തിൽ കുറെ ഫാക്ടറികളിൽ നിന്ന് വരുന്നതായ കോഴിയിറച്ചികളും അതല്ലാത്ത ഇറച്ചികളൊക്കെ അതാരാണ് അർത്ഥത് എന്ന ഉറപ്പോ മികച്ച ഭാവനയോ ഉണ്ടാവണം. പ്രത്യേകിച്ചും ഇന്ന് വ്യാപകമായിട്ട് വലിയ വലിയ ഫാക്ടറികളിൽ നിന്ന് ഓരോ കോഴീനെ പ്രത്യേകം സെപ്പറേറ്റ് അറുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് യന്ത്രം വഴി സ്വിച്ചിട്ട് യന്ത്രത്തിൽ ആയിരക്കണക്കിന് കോഴികൾ വളരെ പെട്ടെന്ന് യന്ത്രം വഴി അറുത്തുമാറുന്ന പ്രക്രിയ ഇത് നടത്തിയ ഇങ്ങനെയാണ് അറിവ് നടത്തിയെങ്കിൽ ആ കോഴിയെ ഭക്ഷിക്കലും നിഷിദ്ധമാണ്, ഹറാമാണ്. എപ്പോഴും ഒരു മാംസം ഭക്ഷിക്കുന്നിടത്ത് നാം ശ്രദ്ധിക്കണം. അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, സംശയം ഉണ്ടാകാൻ പാടില്ല. അതിന് അർത്ഥം ആരാണ് എന്നതിൽ മുബീഹായ ദബിഹിൽ സംശയമുണ്ടായാൽ അതിനെ ഭക്ഷിക്കൽ എന്തല്ല, അനുവദനീയമല്ല എന്നാണ്. അപ്പോൾ ദബിഹിൻ്റെ അറിവിൻ്റെ ഷർത്ത് പാലിച്ചിരിക്കണം. അറുക്കുന്ന ആള് മുസ്ലിമായ ആളായിരിക്കണം. അറിവ് നടത്തുമ്പോൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം അറിവ് നടത്തേണ്ടത്? ശ്വാസനാളവും അന്നനാളവുമൊക്കെ മുറിച്ചുകൊണ്ടായിരിക്കണം അറിവ് നടത്തേണ്ടത്. പിന്നെ ആ അറിവിൽ ബിസ്മിയല്ലുക എന്നതൊക്കെ ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്ത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇമാം നബവിയെടുത്ത സറഹ് മഹദബിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കാണാം. അതേസമയം അവിടെ ഹനഫി മദ്ഹബ് ബിസ്മി ചെല്ലുക എന്നത് തന്നെ എന്താണ്, ആ വസ്തു അനുവദനീയമാകുന്നതിൻ്റെ ഷർത്താണെന്ന ഓർമ്മയുണ്ടെങ്കിൽ, ഒരാൾക്ക് ഓർമ്മയുണ്ട് എങ്കിൽ എന്താണ്, ബിസ്മിയല്ലൽ ഇബാഹത്തിൻ്റെ ഷർത്താണ്, ആ വസ്തുവിനെ ഭക്ഷിക്കുന്നതിനുള്ള ഷർത്താണ്, എന്താണ് അത് അനുവദനീയമാകുന്നതിനുള്ള ഷർത്താണ് എന്ത് ചെയ്യൽ, ബിസ്മിയല്ലൽ. അപ്പം മനഃപൂർവ്വം ബിസ്മിയെ ഒഴിവാക്കിയാൽ അതിനെ ഭക്ഷിക്കൽ അനുവദനീയമല്ലെന്നാണ് ഇത് ഹനഫി മദ്ഹബ്. മറന്നുകൊണ്ടാണ് ഇനി ബിസ്മി ഒഴിവാക്കി പോയത് എങ്കിൽ കുഴപ്പമില്ല, ഭക്ഷിക്കാമെന്നുമാണ് ഇങ്ങനെ അറിവ് നടത്തിയാൽ. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമാം നബി എന്ന സറഹ് മുഹദ്ദബിൻ്റെ ഒരു ഭാഗത്ത് പറഞ്ഞതായി കാണാം. എന്തായിരുന്നാലും ഷാഫി മദ്ഹബ് പ്രകാരം ബിസ്മിയല്ലൽ സുന്നത്ത് മാത്രമാണ്. പക്ഷേ അറിവ് നടത്തുന്ന ആൾ എന്തായിരിക്കണം, ഒരു മുസ്ലിമായ മനുഷ്യനായിരിക്കണം. എന്താവാൻ പറ്റില്ല, മുസ്ലിം അല്ലാത്തവരർത്ഥതുമാവാൻ പാടില്ല, പിന്നെ എന്തുമാവാൻ പാടില്ല. ഇന്ന് വലിയ വലിയ ഫാക്ടറികളിൽ നടക്കുന്നത് പോലെ മിസ്യനാവരുത്, യന്ത്രമാവരുത് അതിനെ അറുത്തത്. അങ്ങനെ അറുത്താൽ അത് ഭക്ഷിക്കൽ അനുവദനീയമല്ല, ഹറാമാണ് എന്നാണ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മുഹമ്മദുൻ സയ്യിദ്.